Hello guys, welcome back to my channel. Shiji's Happy Kitchen. നമ്മൾ ഒരു മുട്ട പപ്സ് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഓവൻ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞേക്കാം ഒരു 100% നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടിയില്ലെങ്കിലും ഒരു 80% ഒക്കെ നമുക്ക് ഏകദേശം തന്നെ നമ്മൾ ഇത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പല മെത്തേഡിലും ഇതിന് മുന്നേ മുട്ട പപ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തരാം. അപ്പോൾ അതാ നമ്മളതിലേക്ക് ആദ്യമായിട്ട് ഒരു 300 ഗ്രാം മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. സാധാ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. ഒരുപാട് ലൂസായിരിക്കരുത്. നമ്മൾ ചപ്പാത്തി എന്നൊക്കെ കുഴക്കണമെങ്കിലും കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു മാവ് വേണം കേട്ടോ ഇതിലേക്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിതിന് മുന്നേ കുറേ വട്ടം മുട്ട പപ്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം ടേസ്റ്റ് എക്സാക്റ്റ് ആയിരുന്നു. പക്ഷേ ലുക്ക് വൈസ് ഒരു 80% വരെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മളിവിടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒരു ചെറിയൊരു ലൂസായിട്ട് വേണം നമുക്ക് മാവ് കിട്ടാനും. ഒരിക്കലും മാവ് ഭയങ്കരമായിട്ട് കട്ടിയിൽ വായി പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ആ പപ്സ് കഴിക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ പൊടിപൊടിയായിട്ട് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഒരു പൂരിയുടെ വലിപ്പത്തിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ ബോൾസ് എടുക്കരുത്. ഒരു പൂരിയുടെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ബോൾസ് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനീ ഒരു 300 ഗ്രാം മൈദ വെച്ചിട്ട് 8 എണ്ണമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അതും കൂടി പരത്തിയിട്ട് തമ്മിൽ തമ്മിൽ മേലേക്ക് മേലെ ഓട്ടാതെയൊക്കെ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം മാവ് കുറച്ച് ലൂസായതിൻ്റെ പേരിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇതേപോലെ സ്പേസ് ഇട്ടിട്ട് വെക്കും. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കാതിരിക്കുക കേട്ടോ. ഇതേപോലെയെങ്കിലും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഇനി ഞാനതിലേക്ക് ഒരു കയ്യിൽ ഓയിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പാം ഓയിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണ്ട, ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മളത് എല്ലാ ഇടത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. കാരണം ഈ മാവുകളുടെ അടിയിലും മേലെയൊക്കെ ഒരേപോലെ ഓയിലായിട്ടിരിക്കണം. കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. ഞാൻ ഒരുപാട് ഓയിൽ ഒഴിച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഓയിലേറ്റിൻ്റെ എല്ലാതും കവർ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഓയിലിലേക്ക് അതൊന്ന് മുക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദയിലേക്ക് നന്നായിട്ട് തന്നെ ആ ഓയിലൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് പപ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ആ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ചായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ സവാളേൻ്റെ പേരിലാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ആ ഒണിയനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ട് ഒരു ഹെവി മസാല ഒന്നും പപ്സിലേക്ക് ആവശ്യമില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ കുറച്ച് മസാല മതി കേട്ടോ. കാരണം നമ്മൾ പപ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു കുറച്ച് മസാല, അതുപോലെ നമ്മൾ മുട്ടയാണ് വെച്ച് കൊടുക്കുക. ഒരുപാട് മസാല ആയാലും പപ്സ് കറക്റ്റായിട്ട് നിൽക്കില്ലത്, പൊട്ടിപ്പോവുകയേ ചെയ്യുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഉള്ളി നന്നായിട്ട് വാങ്ങിയതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചിക്കൻ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ കുറച്ച് കുറവായിട്ട് മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഓരോരുത്തരുടെ മസാലകളുടെ ഫ്ലേവർ അനുസരിച്ചിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവല് ഒരു എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു മസാലയാണ് ചേർത്തത്. സെപ്പറേറ്റ് നമ്മളിതിൽ മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ മുളക് പൊടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാല. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതാ ഒരു ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോഴേക്കും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന രീതിക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല തിന്നായിട്ട്, പേപ്പറിനെക്കാട്ടിലും തിന്നായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളാ പരത്തുന്ന ആ സ്ഥലം ഇങ്ങനെ കാണും നമുക്ക് തെളിഞ്ഞിട്ട്. അങ്ങനെ പരത്തി കൊടുക്കുക. കീറുകളൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വീണ്ടും ഇത് ഒന്നും കൂടി മടക്കി മടക്കി തന്നെ കേട്ടോ. 4
മടക്ക് മടക്കിയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ സ്ക്വയർ ആക്കി മടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വരിക പോവുക അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ നാലാക്കി മടക്കി മടക്കി മടക്കിയിട്ട് വേണം നമ്മളിതിങ്ങനെ പരത്തിയെടുക്കാൻ. അത്യാവശ്യം നല്ല ഓയിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, സെപ്പറേറ്റ് ഓയിലൊന്നും എടുക്കേണ്ട. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓയിൽ കയ്യിലാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചതുരത്തിലേക്ക് ഒരു മൂന്നാല് വട്ടം മടക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നാലാണ് ആ ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇതേപോലെ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഞാനിപ്പോൾ 8 മുട്ടയിലേക്ക് 4 മുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ പകുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് പപ്സിൻ്റെ ഷേപ്പിൽ നമുക്കറിയാമല്ലോ, രണ്ട് കോർണറും പിടിച്ചിട്ട് ഇതേപോലെ മേലേക്ക് മേലെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ആദ്യം കുറച്ച് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. കട്ടിയൊന്നും ഇല്ലാതെ നല്ല തിന്നായിട്ട് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി എടുക്കുക. ഇതേപോലെ മുറിഞ്ഞു പോയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇത് പരത്തിയെടുക്കുന്നതാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതേപോലെ തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഇതേപോലെ നമ്മൾ ഉള്ളിയുടെ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലൊരു മുട്ടയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സെപ്പറേറ്റ് ഒന്നും ഒട്ടിക്കാൻ വേണ്ട, അതങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ, കാരണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കണല്ലോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓവൻ വെച്ചിട്ടല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കടായി 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ എല്ലാ സൈഡിലേക്കും വെച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രം വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിതിൻ്റെ മേലെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവൻ ചെയ്യാതെ നമ്മളിങ്ങനെ ബേക്ക് ചെയ്തെടുക്കണം, ഇങ്ങനെയാണല്ലോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം നമ്മൾ നമ്മുടെ കടായി നല്ല ചൂടായിട്ടിരിക്കണം. അപ്പോൾ അടിയിൽ കുറച്ച് ഉപ്പും കൂടിയും വെതറി എടുക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂർ നമ്മളിത് ബേക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതേപോലെ ഈ നമ്മൾ ലിഡ് അടച്ചതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ തീനെ എപ്പോഴും ബാലൻസ് ചെയ്തിരിക്കണം. ഒരുപാട് ഫ്ലെയിം കൂടിപ്പോ വരുത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത നാരണം വെച്ചത് ഞാനൊരു സ്റ്റീൽ പാത്രമാണിത്. അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇഡ്ലി തട്ടിലാണ് നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഉപ്പൊന്നും ഞാൻ വെതറിയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കടായിലത്തെ പപ്സാണ് ഇതിരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് മുരിഞ്ഞ പപ്സ് നമ്മൾ ഇഡ്ലി തട്ടിലുണ്ടാക്കിയതാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒന്ന് മറച്ചിട്ടിട്ട് അതും കൂടി ഒന്ന് ബേക്ക് ചെയ്തപ്പോൾ ഏകദേശം പുറം ഭാഗം ക്രിസ്പി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കാണിച്ചു തരാനാണ്. ഒരെണ്ണം ഞാൻ തിരിച്ചിടാതെയും ഒരെണ്ണം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ്, അതായത് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു 1/2 മണിക്കൂറും കൂടി നമ്മൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ലി തട്ടിൽ ചെയ്തെടുത്താണ് കേട്ടോ. ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഒരു അലുമിനിയം പാത്രമാണ് ഞാൻ മേലെ അതിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടായിൽ വെച്ചപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ 1 മണിക്കൂർ നമ്മൾ ഭയങ്കര ഹീറ്റായിട്ട് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ലിഡ് ഭയങ്കരമായിട്ട് ഒരു മങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര കഴുകിയിട്ടും അത് ആ മങ്ങൽ മാറി തിളങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിത് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ കടായി യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലിഡ് മോശമാവണ്ട. അപ്പോൾ നിങ്ങൾ ഇഡ്ലി തട്ടിൽ ചെയ്യാവും കുറച്ചും കൂടിയും സ്യൂട്ടായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നല്ല ക്ഷമ വേണം. ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളിതിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.